ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹംറാസ് വേൾഡ്. അപ്പോൾ നോമ്പ് 15-ാമത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ലിനു ഇന്ന് രാത്രി മംഗലാപുരം വിടുകയാണ്. ഇപ്പോൾ ഒരു 4 ദിവസത്തിൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് എന്തോ ചെറിയൊരു വിഷമം പോലെ വന്നാൽ അങ്ങനെയാണ്. ഒന്നാമതായി ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ അവനും കൂടെ ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനോട് എന്ത് ഭക്ഷണം കിട്ടിയാലും ഭയങ്കര റെസ്പെക്റ്റാണ് അവന്. നല്ല അഭിപ്രായം പറയുള്ളൂ, ഒരു കുറ്റൊന്നും ഭക്ഷണത്തിനെ പറ്റി ഒന്നും പറയൂല, എല്ലാം കഴിക്കും ചെയ്യട്ടാം. അപ്പോൾ ഇന്ന് അവന് പോകുന്നത് കൊണ്ട് തന്നെ വല്ലാതെ കാര്യമായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ദോശയും പൊട്ടാറ്റോ ഈസ്റ്റും ചിക്കൻ ഫ്രൈയും പിന്നെ ഒരു സ്നാക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നതൊക്കെ അവൻ്റെ ഫേവറേറ്റ് ഫുഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ദോശയും ഈസ്റ്റും, അപ്പോൾ ഞാൻ ഈസ്റ്റൂന് പൊട്ടാറ്റോ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് വലിയ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടാണ് ഈസ്റ്റു റെഡിയാക്കുന്നത്. അപ്പോൾ പൊട്ടാറ്റോ ഈസ്റ്റു എന്ന് പറഞ്ഞാൽ പല ആളുകളും പല രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് തക്കാളി യൂസ് ചെയ്യാം, പക്ഷേ എനിക്ക് തക്കാളി യൂസ് ചെയ്യുന്നില്ലാറ ടേസ്റ്റ് ഇങ്ങനെയാണ്, യൂസ് ചെയ്യാതെയാണ്. സാധാ പൊട്ടാറ്റോ, പച്ചമുളക്, വലിയ ഉള്ളി, ഇത് കുക്കറിൽ ഉപ്പിട്ടിട്ട് ഒന്നുകൊണ്ട് വേവിച്ചെടുക്കുകയാണ്. ഇനി അതല്ല വെജിറ്റബിൾ അവിടെ വെന്ത് വരട്ടെ. ഞാൻ ദോശ ചുടുകയാണ്. അപ്പോൾ ദോശ എന്ന് ചില ഭാഗത്ത് പറയും, ചില ഭാഗത്ത് ഞങ്ങൾ ഈ മലപ്പുറം ഭാഗത്ത് സീയപ്പം എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് ഇതിന് കേട്ടോ. അപ്പോൾ അരി അരച്ചിട്ടാണ് ഞാനിതിവിടെ ചുടുന്നത്. സാധാരണ ഞാൻ പൊടി അരച്ചിട്ട്, പൊടി വെള്ളം ചേർത്ത് അരച്ചിട്ടാണ് ചുടാറുള്ളത്. ഈ അരി അരച്ച് ചുടുമ്പോൾ എനിക്ക് കുറച്ച് ഇത് കുഴഞ്ഞു പോകുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ ദോശ. അതിലേറെ ഒന്നുകൂടെ പൊടി അരച്ചിട്ടാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ദോശ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാണ്. അപ്പോൾ ലിനു പറഞ്ഞത് ചിക്കന് ഫ്രൈ ചെയ്തിട്ട് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കണം. ചിക്കൻക്കും തന്നെ മസാലപ്പൊടികളും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ചിട്ട് സാധാരണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ ഒന്നും ഫ്രൈ ആയി വന്നതിന് ശേഷം ആ എണ്ണയിൽ തന്നെയാണ് ഉള്ളിയൊക്കെ വഴറ്റുന്നത്. അപ്പോൾ വലിയ ഉള്ളി ഞാൻ ഒരു ചതുര കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്നും വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചിട്ട്, ഇഞ്ചി ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്, അതുപോലെ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടുമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതേപോലെ വീഡിയോയുടെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടാൽ കേട്ടോ, ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കട്ടോ. ഇനി ഇതിലേക്ക് ഇതൊക്കെ വഴന്ന് വന്നതിന് ശേഷം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ ചില്ലി സോസാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ ചപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ആ ഒരു ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ ഈ ചെറിയൊരു മസാലയോട് കൂടിയുള്ള ഈ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റുള്ള കാര്യമാണ്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും, ഞാൻ ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഈ ചിക്കന് ഈ മസാലയിൽ കിടന്ന് ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള. നമ്മൾ പൊട്ടാറ്റോ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയ പോലെ തോന്നിയപ്പോൾ ഞാൻ വെള്ളം കുറച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകും കറിവേപ്പിലും ഇട്ടിട്ട് അതൊന്നും താളിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ എൻ്റെ ഈസ്റ്റ് പരിപാടി. ഇതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പൊട്ടാറ്റോ ഈസ്റ്റുമാണ്. അപ്പോൾ കറിയും ദോശയും ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് ബ്രെഡ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ച മസാല തന്നെയാണ്. അപ്പോൾ അത് ബ്രെഡിൻ്റെ ഉള്ളിൽ ഇതേപോലെ സാൻഡ്വിച്ച് പോലെ ഫില്ല് ചെയ്യുക. എന്നിട്ട് മൈദ മാവിൽ മുക്കി കൊടുക്കണം കേട്ടോ. മൈദ ഉപ്പും വെള്ളത്തിൽ കലക്കിയിട്ട് അതിലൊന്ന് മുക്കി കൊടുത്തിട്ട് റിസ്ക് പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം നമുക്ക് ബ്രെഡ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് അതിലൊന്ന് മുക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇതൊരു സ്നാക്ക് തന്നെ നല്ലോണം വയറ് നിറയാനുള്ള വലിപ്പം ഉണ്ടായിരുന്നു. ഇനി ഏതായാലും ഞാൻ മറ്റുള്ള സ്നാക്കുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടോ. അപ്പൊ ഈ സ്നാക്ക് ഞാൻ 5 ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടായ ഓയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി ഏതായാലും നമുക്ക് മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. എല്ലാം സ്പെഷ്യലൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അങ്ങനെ അവൻ്റെ എന്നെ പോയ ഹോസ്റ്റലിൽ തന്നെ ഞങ്ങൾ ഇതിൽ അടിച്ച് പൊളിച്ച തീറ്റാണ്. അല്ലേവാ, അതുകൊണ്ട് വലിയ സങ്കടമൊന്നുമില്ല. അങ്ങനെ ചിക്കനോ? ഇങ്ങനെ ചിക്കൻ കിട്ടൂല. ചിക്കൻ കിട്ടും എന്നാലും അല്ലെങ്കിലില്ല. ഏതായാലും ചിക്കൻ തന്നെ. അതാണ് മറ്റേ വിഷയം. ഒരു ദിവസം ലീവ് കിട്ടിയാൽ അങ്ങോട്ട് നാട്ടിൽ പോയില്ലേ. എന്തോ ഒരു സങ്കടമാണ് ഇനി പോണ ദിവസം. ഇപ്പൊ ഇന്ന് ആകെ ഡൗൺ ആയി ആലോചനയിലായിരുന്നു. നമുക്ക് അത്ര ഇഷ്ടമാണ് ഞാൻ ഇന്ന പിരിയാളെ പോകുന്നു. ഞാൻ ശരിക്കും സത്യത്തില കേൾക്കുമ്പോ എന്തൊരു സുഖം എനിക്കറിയാം. രാത്രി എത്ര മണിക്ക് ട്രെയിന്? രാത്രി മട്ടപ്പാതിര 1 മണിക്കാണ് ഒരു ട്രെയിന്. വീട്ടിന്ന് 11 മണിക്ക് ഇറങ്ങണം അല്ലേ? 11 ഇറങ്ങാം. 11 ആയിട്ട് ഇറങ്ങിയാ മതി. ഇത്രയൊക്കെയാണ് വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫ്രം ട്രാൻസ്ഫർ.